Hello, this is designer Abisha and welcome to my channel. In the Yambarayam Boda, cloth recycle in a Kurshana, a lingle, and the Baraya, number Paraya, number use at the Pala cloth items, other reuse in a Kurshana, some sarkin other. Other tutorial Lanyambarayan and explanation out of a Baraya. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിൽ വരുന്ന കണ്ടൻസ് ഇതൊക്കെയാണ്, സ്റ്റൈലിങ്ങിനെ കുറിച്ചുള്ള ടിപ്സ്, ഡിസൈനിങ്ങിൻ്റെ വീഡിയോസ്, ഡിസൈൻ ഇൻട്രൊഡക്ഷൻസ്, പിന്നെ ഡിസൈനിങ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കുള്ള ഗൈഡൻസുകളൊക്കെയാണ് എൻ്റെ ചാനലിൽ വരുന്ന കണ്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ കൂടി അമർത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. ഞാനിതിന് മുമ്പ് ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സാരി റീസൈക്കിൾഡ് സാരിയുടെ, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മളതിനെ എന്താ പറയുക ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാരി വെച്ചിട്ട് ഗൗൺസിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ എന്നോട് പഴയ സാരീസൊക്കെ അയച്ചു തരാം, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് തരുമോ എന്നുള്ള ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ നിങ്ങൾക്കും ഇതിനെ കുറച്ച് ഐഡിയാസ് കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് സാരി തന്നെയാണ്. ഓഫ് കോഴ്സ് സാരിയുടെ ഇപ്പോൾ പട്ട സാരികളാണ് നമ്മളെടുത്ത്, ഇപ്പോൾ ഒന്നും അങ്ങനെ നമ്മൾ എന്താ പറയുക പണ്ടത്തെ അത്ര സാരീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കോട്ടൺ സാരീസോ അല്ലെങ്കിൽ എന്താ പറയുക ലിനൻ സാരീസ്, അങ്ങനത്തെ ജോർജ് സാരീസ്, അങ്ങനെ കുറച്ചുകൂടി ഫാഷനബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരീസേ നമ്മളിപ്പോൾ ഓഫീസ് വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യുള്ളൂ. കരയുള്ള സാരീസ്, അങ്ങനത്തെ എന്താ പറയുക സിൽക്ക് സാരീസ് ഒന്നും ഇപ്പോൾ നമ്മൾ വെറും പാർട്ടി വെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യൂ. അതുപോലെ തന്നെ അമ്മമാരുടെ സാരീസൊക്കെ അവരിട്ട് അവർക്ക് മടുത്തത്, അവരിപ്പോൾ യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് സാരീസ് എല്ലാവരുടെയും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഈ സാരീസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് ഡിസൈനേഴ്സിൻ്റെ അടുത്തുനിന്നോ ടൈലറിംഗ് ഷോപ്പിലൊക്കെ ചെന്നിട്ട് ഇത് ഗൗണാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഇപ്പം സാരി ഗൗണ് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സമയമാണ്, അതായത് സാരി ഗൗൺസ് റെഡിമെയ്ഡ് പോലെ വരുന്നുണ്ട് ഇപ്പം മാർക്കറ്റിൽ. അത് അപ്പോൾ നമുക്ക് അതിനൊരു എന്താ പറയുക അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് മാർക്കറ്റിലൊക്കെ. കാരണം നല്ല നല്ല സാരീസൊക്കെ, പുതിയ സാരീസ്, നല്ല നല്ല സാരീസൊക്കെ യൂസ് ചെയ്താണ് അവർ ഗൗൺസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 3000 എബവ് ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട് സാരി ഗൗൺ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പഴയ സാരീസ് നമുക്ക് ഇതിലും നല്ല ഗൗൺസ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു സാരി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് ഗൗണായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഫുൾ ബാക്കി അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസും, ഇപ്പം ലൈനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിൽ അത് അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1500 ആണ്. ഞാൻ 1500 രൂപയ്ക്കാണ് അതിനെ കൺവേർട്ട് ചെയ്യാറ്. അതായത് ഫുൾ സ്റ്റിച്ചിങ് അടക്കം കേട്ടോ പറയുന്നത്, നമ്മുടെ ഡിസൈനിങ്ങിനും സ്റ്റിച്ചിങ്ങിനും കൂടെ അല്ല ചാർജ്. ഹാൻഡ് വർക്കൊന്നും അധികം ആഡ് ചെയ്യാറില്ല. അത് എന്താ പറയുക നമ്മൾ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കരയൊക്കെ ഉള്ള സാരി ആണെങ്കിൽ പോലും നമുക്കത് കാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ ചെയ്യാമായിരുന്നു പഴയ സാരിയൊക്കെ വെച്ചിട്ട് ഉടുപ്പൊക്കെ അടിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അപ്പം തന്നെ ഹൈബ്രിഡ് പഴയ സാരി വെച്ചിട്ട് ഡ്രസ്സ് തയ്ച്ചെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് അത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സാരീസ് വെച്ചിട്ടുള്ള. അപ്പം ഇതിനെക്കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമുക്ക് ഈ വേസ്റ്റായി പോകണ്ട, ഈ സാരീസൊക്കെ ഒരു നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്തൊക്കെ കളയുക, അല്ലെങ്കിൽ ആർക്കെ കൊടുക്കും, ഒഴിവാക്കും. നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ കെട്ടി വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും. അതിലും ഭേദം നമുക്കിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതത്രയും നല്ല കാര്യമല്ലേ. അപ്പോൾ സാരിയുടെ കേസിൽ ഞാൻ പറഞ്ഞു, ഗൗണ് മാത്രമല്ല നമുക്ക് ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ സാരി ഗൗൺ ഇപ്പോൾ നന്നായിട്ട് ട്രെൻഡിങ് ആണ്. ഒരു സാരിയിൽ നിന്ന് ഒരു ഗൗൺ സുഖമായിട്ട് ഉണ്ടാക്കാം, വേണമെങ്കിൽ ഒരു കിഡിനും കൂടി ഉള്ളത് ഉണ്ടാക്കാൻ പറ്റും. അമ്മമ്മ കിഡ് കോംബോ ആയിട്ടൊക്കെ ചെറിയ കിഡിന് കേട്ടോ, ഒരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ഡ്രസ്സും കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ സാരി ഗൗൺ ഒന്ന് ട്രെൻഡിങ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒഴിവാക്കിയ സെറ്റ് സാരികളും സെറ്റുമുണ്ട്, ഇങ്ങനത്തെ ഒരുപാടുണ്ടാവും. അതുപോലെ നമ്മളെ അമ്മൂമ്മമാരുടെ അവരുടെ അടുത്തൊക്കെ ഒരുപാട് കിട്ടിയത് യൂസ് ചെയ്യാത്ത ഒരുപാടുണ്ടാവും. അത് വെച്ചിട്ടുള്ള ടോപ്സും ട്രെൻഡിങ് ആണ്. എന്ന് വെച്ചാൽ ഗോൾഡൻ കര വരുന്നത്, അല്ലെങ്കിൽ അല്ലാതെ കര വരുന്നത് തന്നെ, അതിൻ്റെ സ്കേർട്ടും ട്രെൻഡിങ് ആണ്.
സെറ്റ് സാരി വെച്ചുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് ഹാഫ് സാരി ഇതൊക്കെ ട്രെൻഡിങ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് യൂസ് ചെയ്യാതെ നമ്മൾ സെറ്റ് സാരി ഒക്കെ റയറായിട്ട് യൂസ് ചെയ്യും. ചില ആളുകൾ എല്ലാ ഓണത്തിനും പുതിയ സെറ്റ് സാരി വാങ്ങുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ കോളേജിലോ ഓഫീസിലോ ഒക്കെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റ് സാരി. അപ്പൊ നമ്മൾ അതിന് മുമ്പത്തെ വർഷത്തെ സെറ്റ് സാരി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റയറായിട്ട് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ മ്യൂറൽസ് ഉള്ള പ്രിന്റ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ പെയിന്റിങ്സ് ഉള്ളതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സെറ്റ് സാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഹാഫ് സാരി ഒക്കെ ഡിസൈൻ ചെയ്യിച്ചാൽ അതും നമുക്കൊരു എന്താ പറയുക ഒരു ന്യൂ വെറൈറ്റി ആണ്. നമ്മുടെ അടുത്തുള്ളൊരു ഓൾഡ് സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളൊരു പുതു പുത്തൻ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടോ നമുക്ക് ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, സെറ്റ് സാരി വെച്ചിട്ട് നമുക്ക് ടോപ്സ് ഉണ്ടാക്കാം. ടോപ്സ് ഞാൻ പറഞ്ഞത് ഹാൻഡ് വർക്കൊക്കെ വരുന്നതാണ്, അതായത് ഇതിൻ്റെ ഗോൾഡൻ ബോർഡറും സ്ലീവിലൊക്കെ ഗോൾഡൻ ബോർഡറും വന്നിട്ട് നെക്കിലൊക്കെ ചെറിയ ഹാൻഡ് വർക്ക്സ് ഒക്കെ കൊടുത്ത് സിമ്പിൾ ടോപ്സ്. നമ്മൾ ഇപ്പോൾ ഓണമൊക്കെ വരുവാണ്, ഓണത്തിനേക്കൊക്കെ സ്റ്റൈലിഷ് ആവാൻ പറ്റിയൊരു കുറച്ച് ടിപ്സാണിത്. അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ഉണ്ടാക്കാം, സെറ്റ് സാരി വെച്ചിട്ട് സെറ്റ് മുണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. സ്കേർട്ട് ആൻഡ് ടോപ്പ് ടോപ്പ് വേറെ മെറ്റീരിയൽ കൊടുത്തിട്ട് സ്കേർട്ട് വെച്ചിട്ട് ഹാഫ് സാരീസ് ചെയ്യുക. അതുപോലെ തന്നെ ഹാഫ് സാരിയൊക്കെ ഇപ്പോൾ കറലി ട്രെൻഡിങ് ആണ്, സെറ്റ് സാരിയുടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി പഴയ വേറെ നമ്മുടെ ഓൾഡ് കുർത്തീസൊക്കെ വെച്ചിട്ട് നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ഡിസൈനൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ ടൈലറുടെ അടുത്ത് പറഞ്ഞ് ചോദിക്കാൻ പറ്റും. പഴയ കുർത്തീസൊക്കെ ഈ സെൻട്രൽ പോർഷൻ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാക്കറ്റ്സ് ജാക്കറ്റ്സ് ട്രെൻഡിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഡിസൈനർ എടുത്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പാച്ച് വർക്കും എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ജീൻസിൻ്റെ കൂടെ ടീഷർട്ടും ജാക്കറ്റും ഒക്കെ ഒരു ഇൻഡോ വെസ്റ്റേൺ കോമ്പിനേഷനൊക്കെ നല്ല ട്രെൻഡിങ് ആണ്. ടീഷർട്ടിൻ്റെ കൂടെയുള്ള ഒരു എന്താ പറയുക ഒരു പ്രിൻ്റഡ് കുർത്തിയാണ് വിചാരിച്ചോ, കോട്ടൻ്റെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാതെ തന്നെ കീറോ എവിടെയും കീറോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്തതെന്ന് വിചാരിച്ചു അത് ഓൾട്ടർ ചെയ്ത് ഒരു ഓവർ കോട്ടോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കതങ്ങനെ. അതുപോലെ തന്നെ ഡെനിം വെച്ചിട്ട് ഒക്കെ നമുക്ക് ഡെനിം കുർത്തീസൊക്കെ ഒരു സമയത്ത് ഡെനിം കുർത്തീസൊക്കെ ട്രെൻഡിങ് ആണ്. അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുള്ളതൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓവർകോട്ട് ഡെനിം ഓവർകോട്ടൊക്കെ ഇപ്പം ഫാഷനിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഐഡിയാസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സാരിയുടെ ഗൗണ് പറഞ്ഞ പോലെ തന്നെ സാരിയുടെ സ്കേർട്ടും ടോപ്പും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ടോപ്പിന് വേറെ മെറ്റീരിയൽ എടുത്ത് ഷോളൊക്കെ വേറെ മെറ്റീരിയൽ വെച്ച് ഇപ്പം ബ്രൈഡൽ വെയർ ഒക്കെ വരുന്നുണ്ട് സാരി വെച്ചിട്ടില്ല. അതിപ്പം നമ്മൾ പഴയ സാരി ചെയ്യില്ല, പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അമ്മമാരുടെ ഒക്കെ നല്ല നല്ല സാരീസൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് സ്കേർട്ടൊക്കെ തയ്പ്പിച്ചാൽ അതിന് കോൺട്രാസ്റ്റ് ടോപ്പും അതിന് ദുപ്പട്ട വേണമെങ്കിൽ അതിന് ചേരുന്ന ദുപ്പട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കോംബോയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഐഡിയാസാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ള ആളാണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള ഐഡിയ ഉള്ള ആളാണ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ലോക്കൽ സ്റ്റിച്ച് ചെയ്യുന്ന അവരുടെ അടുത്ത് പോയിട്ട് അത്യാവശ്യം നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കണം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്യിക്കാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നോ ഐഡിയ ആണ് പക്ഷേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഡിസൈനേഴ്സിന് എല്ലാ ഡിസൈനേഴ്സും എനിക്ക് അറിയില്ല ഇങ്ങനെ പഴയ സാരി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്, സാരി വെച്ചിട്ട് ഡ്രസ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസൈനേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയാസ് കിട്ടും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, സാരി ഡിസൈൻ കണ്ടാൽ ഇതിന് എവിടേക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവുന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ ഇടുന്നുണ്ടാവും, വാട്സാപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യിക്കാനുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ്, ഇതിപ്പോൾ ഞാൻ ഐഡിയാസ് തന്നതാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, എല്ലാവർക്കും എന്താ പറയുക പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ കയ്യിലുള്ള പഴയ സാധനങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സാരി ഗൗണ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത്രയും കോസ്റ്റ് വരും, പക്ഷേ അത് പുതിയ പഴയൊരു സാരി സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ നമുക്ക് അത്ര കോസ്റ്റ് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വേസ്റ്റായി പോകേണ്ട സാധനങ്ങളൊക്കെ അതിനൊക്കെ ഒരു പുതുമോടി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതോ ഇപ്പോൾ എന്താ പറയുക വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള സാരീസ് വെച്ചിട്ട് ക്ലോത്ത്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്യിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ കാണുന്നതായിരിക്കും.